വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ നല്ല നല്ല ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും പെർഫോമൻസസും എല്ലാം ഇന്നത്തെ എപ്പിസോഡിലും ഉണ്ട്. അതിലേക്കെല്ലാം കടക്കുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ സുവിശേഷ ഗീതികൾ പാടാൻ എന്നിങ്ങനെ നിരവധി നിരവധി ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ നമുക്കായി നൽകിയ നമുക്കേവർക്കും പ്രിയങ്കരനായ ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും സിനിമാ പിന്നണിഗാന രംഗത്തും ഒരുപോലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസിലി എബ്രഹാം. ഗായകൻ, സംവിധായകൻ, അവതാരകൻ എന്നീ നിലകളെല്ലാം തന്നെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നിഖിൽ മേനൻ. ഇനി നമുക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാം. ദി ഗുഡ്നസ് ബാൻഡിനെയും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഏവരും കാത്തിരുന്ന് ആ മത്സരങ്ങളിലേക്ക് ആ പെർഫോമൻസസിലേക്ക് എല്ലാം കടക്കാൻ സമയമായിരിക്കാണ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് അഖിൽ അൽഫോൺസ്. അഖിൽ, എന്താണ് ഒരു മാറ്റം? കണ്ണാടി വെച്ചു. ഇതുവരെ വന്ന അഖിൽ അല്ല, ഇപ്പൊ ഒരു സ്പെക്സ് ഒക്കെ വെച്ച് ഇച്ചിരി കൂടെ ഒരു മെച്യൂർ ലുക്ക് ഉണ്ട്. ഇനി ഏത് റൗണ്ടിലാണ് പാടുന്നേ? സങ്കീർത്തനം റൗണ്ടില്. ഏത് പാട്ടാണ്? ഇടയൻ, നല്ല ഇടയൻ എന്നുള്ള പാട്ട്. നല്ലോണം പ്രാക്ടീസ് ചെയ്തോ? കുറച്ച് പരീക്ഷയൊക്കെ ആയിരുന്നു. അതിന്റെ പരീക്ഷയൊക്കെ ആയിരുന്നു, അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മള് പ്രേക്ഷകരും ഞങ്ങളൊക്കെ കൺസിഡർ ചെയ്യും, ജഡ്ജസ് കൺസിഡർ ചെയ്യുമോ എന്ന് നോക്കണം. നന്നായി പാടി അവരെ ഒന്ന് അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അതിന് അഖിലിന് ഉറപ്പായിട്ടും നന്നായിട്ട് പാടാൻ പറ്റും. ഈ വേദിയില് എല്ലാ തടസ്സങ്ങളും മാറി ഈ റൗണ്ടിൽ പാടാൻ അഖിലിന് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അഖിൽ. താങ്ക് യു. ഇടയൻ, നല്ല ഇടയൻ, അവനൊരുവൻ നമ്മൾ കൂടെയോ? ഇടയൻ, നല്ല ഇടയൻ, അവനൊരുവൻ നമ്മൾ കൂടെയോ? ഇടയൻ പച്ചപ്പുൽപ്പുറം തോറും അവൻ മെച്ചമായി നമ്മെ നടത്തും. പച്ചപ്പുൽപ്പുറം തോറും അവൻ മെച്ചമായി നമ്മെ നടത്തും. നിത്യജീവന്റെ ഉറവയങ്ങൾ നിന്നും ദാഹജലം തരുമേ. നിത്യജീവന്റെ ഉറവയങ്ങൾ നിന്നും ദാഹജലം തരുമേ. നിത്യജീവജലം തരുമേ. ഇടയൻ, നല്ല ഇടയൻ, അവനൊരുവൻ നമ്മൾ കൂടെയോ? ഇടയൻ ഇരുൾ മൂടിയ പാതകളിൽ വഴി തേടിയലഞ്ഞിടുമോ? ഇരുൾ മൂടിയ പാതകളിൽ വഴി തേടിയലഞ്ഞിടുമോ? വഴി കാട്ടി നടത്തിടുമേ, മഴലാകിയകത്തിടുമേ. വഴി കാട്ടി നടത്തിടുമേ, അഴലാകിയകത്തിടുമേ. അഴലാകിയകത്തിടുമേ. ഇടയൻ, നല്ല ഇടയൻ, അവനൊരുവൻ നമ്മൾ കൂടെയോ? ഇടയൻ, നല്ല ഇടയൻ, അവനൊരുവൻ നമ്മൾ കൂടെ.
അഖിൽ. എന്തോ? നല്ല ഒരു കൊച്ചു പാട്ടായിരുന്നു, വേഗം തീർന്നു പോയ പോലെ തോന്നി. ഏത് സങ്കീർത്തന ഭാഗം? അറിയാവോ? 23rd സങ്കീർത്തന ഭാഗം. എങ്ങനെ പാടിയെന്ന് തോന്നണം? പരീക്ഷയുടെ ഇടയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പഠിച്ചതാണ് അഖില്. അപ്പൊ ആ എഫേർട്ടൊക്കെ എടുത്തിട്ട് എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോ? കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ എന്ന്, പോസിറ്റീവ്സും ഉണ്ടാവും നെഗറ്റീവ്സും ഉണ്ടാവും, എന്താണ്? തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് അതൊക്കെ ജഡ്ജസിനോട് ചോദിച്ചറിയാം അല്ലെ. അഖിലിന്റെ സങ്കീർത്തന ഗാനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്നറിയാം. കണ്ണാടി വെച്ചല്ലേ? എന്തിനാ കണ്ണാടി വെച്ചത്? തലവേദന. കണ്ണാടി വെച്ച് മാറുന്നാണോ പറഞ്ഞത്? 0.5 മൈനസ്. കണ്ണാടി വെക്കോ? ഒത്തിരി വളർന്നല്ലേ, ഇങ്ങനെ പൊങ്ങി പൊങ്ങി ചെറിയ കൊച്ചു മീശയെ വന്നല്ലോ. ഒരു വർഷം മുമ്പ് കണ്ട ഇവരെയൊക്കെ. ഒരു വർഷം അല്ലേ, ഒരു വർഷം ആയില്ലേ ഇപ്പോ നമ്മള് കാണാൻ തുടങ്ങിയിട്ട്? എന്തെല്ലാം മാറ്റങ്ങളാ ശരീരത്തിലും പാട്ടിലും ഒക്കെ വന്നല്ലേ. ശബ്ദം മാറിപ്പോയി, ചെറിയ ശബ്ദമായിരുന്നു, അതൊക്കെ മാറിപ്പോയി. നല്ല ഒളിയുള്ള ശബ്ദമായി. ഈ ഒളിയുള്ള ശബ്ദം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളത് ട്രെയിൻഡ് ശബ്ദമാണ്, കൂടുതലും മാധുര്യമുള്ളതാണ് കേട്ടോ. അത് നമുക്ക് ആക്സെന്റും ക്ലാരിറ്റിയൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ ക്ലാസിക്കലായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്. പാട്ട് പാടി നമുക്കത് കുറെയൊക്കെ മാറ്റാൻ സാധിക്കും. ഓക്കെ മോനെ, നല്ലൊരു പാട്ടാണ് അല്ലേ സങ്കീർത്തനം 23. മോൻ പാടിയ പാട്ട് 43 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ടാ. എങ്ങനെയുണ്ട്? 43 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജോയി എന്ന സംഗീത സംവിധാനം ഉണ്ട്. കോട്ടയം ജോയി നല്ല സംഗീത സംവിധാനം അറിയാം. അദ്ദേഹത്തിന്റെ പേരും നല്ല പാട്ട് പറഞ്ഞേ, ഓർമ്മയുള്ളൊരു പാട്ട്. രാജാക്കന്മാരുടെ രാജാവേ. എന്തൊരു 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 മെലഡി അല്ലേ അത്. നമ്മളെ ഇങ്ങനെ കോരിത്തിരിപ്പിക്കുന്ന ഇങ്ങനെ അതുപോലെ ട്യൂണാണ്. പുള്ളി തന്നെ എഴുതി ട്യൂൺ ചെയ്ത രചനയും സംഗീതം കോട്ടയം ജോയിയാണ്. മോൻ പാടിയത് കുഴപ്പമില്ല. ഉടയോനൊക്കെ നന്നായിരുന്നു കേട്ടോ. ഉടയോ ഇടയൻ അതൊക്കെ നന്നായിരുന്നു കേട്ടോ. ഉടയോ എന്ന് മോൻ പാടിയത്. പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഒന്ന് എടുത്തു. ഇടയൻ അങ്ങനെയാ. ഇടയൻ ഇടയൻ പഠിക്കും. ഇടയൻ ഈ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ. ഇടയൻ അല്ല അത് പഠിക്കും. അടുത്ത് നല്ല ഇടയൻ. നല്ല വേണ്ട. നല്ല ഇടയൻ. നല്ല ഇടയൻ. ലാ കൂട്ടണ്ട. ലാ 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 അല്ല. ലാ ലാ മറുപടി. നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾ കൂടെയോ. ഇടയൻ നല്ല നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾ കൂടെയോ. അവനൊരുവനല്ല മോനെ, അവനൊരുവൻ അവനൊരുവൻ പറഞ്ഞു. അവനൊരുവൻ മനോട്ടോ. ആയ ആയിഒ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു പണ്ട്? പറഞ്ഞില്ലേ ആദ്യ സമയം പറഞ്ഞു തന്നായിരുന്നു. കൂടെയാണ് കുഴപ്പമില്ല. ആ പച്ചപ്പുൽ പുറപടി മോനെ. പച്ചപ്പുൽ മെച്ചമായി നമ്മെ നടത്തും. പച്ചപ്പുൽ പുറം തോറും അവൻ മെച്ചമായി നമ്മെ നടത്തും. നിത്യജീവന്റെ ഉറവയിങ്കൽ ഉറവായിങ്കൽ 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 നിത്യജീവന്റെ ഉറവയിങ്കൽ നിന്നും ദാഹജലം തരുമേ. മേങ്കൽ ഓൾ ഇങ്ങനെയുള്ള എന്റെ ലാൻഡ് ചെയ്യുന്ന നോട്ടുകൾ കറക്കും വരണം കേട്ടോ. അലഞ്ഞിടുമ്പോൾ അകറ്റിടുമേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതല്ല പ്രശ്നമുള്ളത്, മോന്റെ ശബ്ദത്തിന്റെ ചേഞ്ച് വന്നപ്പോ മോൻ ശ്രദ്ധിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ആത്മവിശ്വാസം കേട്ടില്ലേ. എന്റെ ഇംഗ്ലീഷ് എന്താ? സെൽഫ് കോൺഫിഡൻസ്. അത് മോന് മതി. അല്ലെങ്കിൽ എന്നും പരീക്ഷ, എന്നും തലവേദന, എന്നും നീരുവീഴ്ച, എന്നും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് അതിനിടയ്ക്ക് നമ്മളൊക്കെ വന്നിരിക്കുന്ന ഇവിടെ പാടാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതെല്ലാം അതിജീവിച്ച് ആരുടെ കൂടെ? ഇടയൻ, നല്ല ഇടയൻ,
അപ്പൊ വേറെ ആറ്റിറ്റ്യൂഡ്, ആത്മവിശ്വാസം വളർത്തിയാൽ മതി. ആക്സന്റെ ക്ലാരിറ്റി കൂട്ടുക, മാധുര്യം കൂട്ടുക, അതൊക്കെ പറഞ്ഞു തരാം ഇനിയുള്ള സമയത്ത്. ദൈവം അനുഗ്രഹിക്കുന്നു. അഖിൽ, എന്തോ സുഖമായിരിക്കുന്നു? ഇപ്പൊ തൊണ്ടയ്ക്ക് വേദനയൊക്കെ കുറഞ്ഞോ? എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതിയോ? മോനി പാട്ട് ആരാ സെലക്ട് ചെയ്തന്നെ? അമ്മയാണ്. നല്ല പാട്ടാണ് കേട്ടോ മോനെ, നല്ല സെലക്ഷൻ. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോ വർത്തമാനം പറയുമ്പോൾ നമ്മള് മലയാളമാണ് എല്ലാരും സംസാരിക്കുന്നതെങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് നമ്മൾ മലയാളം പറയുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ കോട്ടയം ഭാഷയിൽ എന്നാണേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. പക്ഷെ അത് എന്റെ പാട്ടിൽ വരുമ്പോ ആ സ്ലാങ് വരാൻ പാടില്ല. അപ്പൊ നമ്മള് വർത്തമാനം പറയുന്ന ചില വാക്കുകളുടെ നിൽക്കുക എന്നൊക്കെ നമ്മൾ നിൽക്കുന്നു എന്നൊന്നും പറയത്തില്ല, നിന്റെ ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ ചോദിക്കത്തുള്ളൂ. പക്ഷെ അത് നമ്മള് പാട്ടിൽ വരുമ്പോ അതൊന്നും നമ്മൾ എഫക്ട് ചെയ്യരുത്, കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു മോൻ വർത്തമാനം പറയുന്നതിന്റെ ആ ഒരു ഒരു മൗത്തിന്റെ ചില പ്രയോഗങ്ങൾ അത് പാട്ടില് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ഈ പരത്തി പരത്തി ചിലത് സംസാരിക്കും, അപ്പൊ അതിന് ആ ഒരു പരത്തില് നമ്മുടെ പാട്ടിലും വരുമ്പോഴത്തേക്കിനും അതൊരു കേൾക്കാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. വാക്കുകൾ നല്ല എന്താ പറയുക, ഉരുട്ടി ഉരുട്ടി പറയുമ്പോൾ എന്ത് രസാന്നറിയോ കേൾക്കാനായിട്ട്. അപ്പൊ പാട്ട് വാക്കുകൾ ഇനി മോൻ സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മനഃപൂർവ്വം ഇങ്ങനെ കോൺഷ്യസ് ആവണ്ടെങ്കിൽ അമ്മയോടൊക്കെ വീട്ടിൽ സംസാരിക്കുമ്പോ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഒരുപാട് പരത്താതെ എക്ച്വലി ഒന്ന് ഉരുട്ടി ഉരുട്ടി സംസാരിച്ച് നോക്കണം. അച്ഛൻ പറഞ്ഞ സെയിം കാര്യങ്ങളായിരുന്നു, മേ എന്ന് വരുന്ന സ്ഥലങ്ങള്, ഇങ്കൽ എന്ന് വരുന്ന സ്ഥലങ്ങള് കൂടുതൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പൊ അത് അത് മാറിയിട്ട് സാധാരണ വർത്തമാനം പറയുന്ന പോലെ മേ അത്രയൊക്കെ കൊടുത്താൽ മതി. ഒന്ന് സസ്റ്റെയിൻ ചെയ്തൊന്ന് കുറച്ചു നേരം പാടുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേന് നേസിൽ ഇച്ചിരി കയറി വരും. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ ഈ ലോങ് നോട്ട്സ് ഒക്കെ മേ മേ ഇൽ എന്നൊക്കെയുള്ള വാക്കുകള് കുറച്ച് ലോങ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ തോറും അവൻ അച്ഛനത് പാടിച്ചു, ഞാനത് പാടിക്കുന്നില്ല എല്ലാ സ്ഥലങ്ങളും. ഞാൻ മൊത്തത്തിൽ എഴുതിയിരിക്കുന്ന നമ്മള് ആദ്യം പോലെ അഖിലിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അഖിൽ. അടുത്ത പ്രാവശ്യം തൊട്ട് ഈ കുറച്ചൊന്ന് വാക്കുകൾ നല്ല നല്ല ഉരുട്ടി ഉരുട്ടി പറയാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഒരു മെച്യൂരിറ്റി ആയിട്ടുണ്ട്, അപ്പൊ അത് മോന്റെ പാട്ടിലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മോനെ, ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മോന്റെ വോയിസിൽ ഒരുപാട് നേസൽ പ്രയോഗം വരുന്നുണ്ട്. അത് ഒന്ന് കുറച്ച് കുറേശ്ശയായിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമുക്ക് പാട്ടില് ചില ഏരിയാസിൽ മാത്രമേ നേസലിന്റെ ആവശ്യമുള്ളൂ. ത്രൂ ഔട്ട് നമ്മൾ നേസൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ശ്രുതി ചേർക്കാനൊക്കെ നേസൽ നമുക്ക് ഉപയോഗിക്കാം. തുടക്കത്തിലെ എല്ലാ വരികളും നേസൽ സംസാരിക്കുന്നതിന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോൻ ശരിക്കും നേസലിന്റെ ഒരു യൂസേജ് സംസാരത്തിലുണ്ട്. മൂക്കില് ഡീവിയേഷൻ ഉണ്ടോ? പാലത്തില് ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്യൂ. അതാണ് അപ്പൊ മെയിൻ റീസൺ. എനിക്ക് ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എന്നാലും എനിക്ക് അതിന്റായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് നാള്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഞാൻ അത് റെക്ടിഫൈ ചെയ്തെടുത്തു. പിന്നെ നമുക്ക് പാട്ട് പാടുമ്പോൾ നമുക്ക് നേസലിന്റെ ആവശ്യമുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ചില ശ്രുതി കഴിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൂക്ക് തുറന്നോണ്ട് നിന്ന് പാടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒരു മാസത്തുകാരനും നിന്ന് മൂക്ക് പിടിക്കാതെ പാടാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതൊന്ന് മോനൊന്നൊന്ന് റെക്ടിഫൈ ചെയ്യണം കേട്ടോ. നല്ല ശബ്ദം നമുക്ക് ഭാവിയിൽ നല്ലൊരു ഗായകനാകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ ഒരുപാട് വൈബ്രേറ്റ് ഉപയോഗിക്കുന്നു പാട്ടില്. ഈ വറ വറ വേണ്ട. നമ്മള് വൈബ്രേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? അതൊരു ചെപ്പടി വിദ്യയാണ്. കണ്ടുപിടിച്ചവർക്കൊക്കെ മറ്റേ വലിയ ഹ്യൂജ് സ്റ്റേജിലൊക്കെ പാടുമ്പോ ശ്രുതി ചേരാതിരിക്കുമ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് ക്രൗഡിനൊക്കെ മുമ്പിൽ അറിയാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടാക്ടിക്കാണ്. വെസ്റ്റേൺ സിംഗേഴ്സ് യൂസ് ചെയ്യും, പക്ഷെ അതിന്റായിട്ടുള്ള കോമ്പോസിഷന് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ സോങ്സ് ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. പിന്നെ ഇതിലൊരു എനിക്ക് മെയിനായിട്ട് തോന്നിയത് ലാക്ക് ഓഫ് എനർജി. എല്ലാ പാട്ടിലും ഒരു എനർജിയുണ്ട്, ഒരു ഓറയുണ്ട്. നമ്മളിപ്പോ പാടുന്നത് ഡിവോഷൻ അല്ലെ? നമ്മളൊരു വലിയൊരു സുപ്രീം പവറിനെ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ പാടുന്നത്? പ്രണയകാരൊന്നുമല്ലല്ലോ. ഇതിപ്പോ നല്ലൊരു ജോവിയൽ ആയിട്ടുള്ളൊരു നല്ലൊരു റിതം പാറ്റേണും നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു പാട്ടായിരുന്നു. പക്ഷെ മോന്റെ ആ ഒരു ശബ്ദം വിടൂ. പക്ഷെ ആ പെർഫോമൻസിൽ പോലും എനിക്ക് ആ എനർജി ഫീൽ ചെയ്തില്ല. മനസ്സിലായി? ആ ഒരു എനർജി ഉണ്ടാകണം. പിന്നെ നമ്മള് എന്ത് തലവേദന ആണെങ്കിലും വയ്യായി ആണെങ്കിലും നമ്മളൊരു
ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളൊരു കമ്മിറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോർഗെറ്റ് ദാറ്റ്. അത് പ്രൊഫഷണലിസം ആണ്. നമുക്ക് ഒരുപാട് അസുഖം ഉണ്ടാവും, നമുക്ക് വയ്യായ്മ ഉണ്ടാവും, നമ്മളത് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് അറ്റ്മോസ്റ്റ് യുവർ 100% ഷുഡ് കം ദേർ അല്ലേ. യു ഹാവ് ടു പുട്ട് യുവർ 100%. ദൈവം തരും, ഹി വിൽ ബ്ലെസ് യു ഇൻ ലോട്ട് ഓഫ് വേസ്. ഹി വിൽ, ഹി ഹാസ് ടു. പക്ഷെ വി ഹാവ് ടു ഡു വാട്ട് വി ഹാവ് ടു ഡു അല്ലേ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത്. പല എനർജി അവിടെ വേണമായിരുന്നു. മോന്റെ ശബ്ദമൊക്കെ ഞാൻ മറന്നേനെ, ആ പാട്ടിൽ എനർജി ഉണ്ടായിരുന്നെങ്കിൽ മോനും കളർന്ന പാടിയത്. ഇടയൻ ഇല്ല, ഇടയൻ കുറച്ച് ജോവിയലായിട്ട് പാടിയായിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കവറപ്പ് ചെയ്ത് പോവായിരുന്നു. ബട്ട് ഓവറോൾ പേഴ്സണാലിറ്റിയിലും മോന്റെ പാട്ടിന്റെ ഇൻവോൾവ്മെന്റിലും പിന്നെ എനിക്ക് നേസൽ ശബ്ദം പക്ഷെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി യു ഹാവ് നേസലിന്റെ ഇൻബോൺ ആയിട്ടാണ് ഓണോ എനിക്കല്ല. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, മൂക്കില് ചെറിയ വളവുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും ചുടുചുടുപ്പായിട്ട് നിൽക്കുക, നമ്മൾ പാട്ടുകാരടോ അല്ലേ. നമ്മൾ പാട്ട് പാടുമ്പോ കേൾക്കുന്നവർക്കും ആ ഒരു സുഖം തോന്നണം. തളർന്നു പാടിയാൽ അവരും തളർന്നിരിക്കും അല്ലേ. ഏത് തരം പാട്ടാണെങ്കിലും അതിന്റേതായിട്ടുള്ള ഒരു എനർജിയും അതിന്റേതായിട്ടുള്ള ഒരു സുഖവും ഓറയൊക്കെ ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഗായകരാകുന്നത്. മ്യൂസിക് റൈറ്റർ ക്രിയേറ്റ് ചെയ്യും, എഴുത്തുകാരെ എഴുതി വെക്കും, ഓർക്കസ്ട്രക്കാരത് വായിച്ച് അതിനുള്ള വേറെ ഒരു പവർ കൊടുക്കും. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് കളറിംഗ് ആ ഒരു ക്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ പാട്ടുകാർ പാടുമ്പോൾ അതുകൊണ്ടാവുന്നു. ചുടുചുട്ടുമായിട്ടൊരു ആണനൊക്കെ പോലെ നിന്ന് തലവേദന വയ്യ എന്താ ഇനി പിള്ളേരല്ലേ നിങ്ങളൊക്കെ കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുക, നല്ല നല്ലൊരു കോൺഫിഡൻസ് ബോഡി ലാംഗ്വേജിൽ വരണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി പാട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു നിഖിലേട്ടാ. അഖിൽ, എന്തോ കമന്റ്സ് ഒക്കെ കിട്ടി. മെയിൻ ആയിട്ട് കിട്ടിയ കമന്റ് എന്താ? നേസല വിടണം, സ്മാർട്ട് ആവണം. രണ്ട് കാര്യങ്ങളും അടുത്ത റൗണ്ടിൽ തീർച്ചയായിട്ടും അഖിൽ മനസ്സിൽ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് അഖിലിന്റെ സങ്കീർത്തന ഗാനങ്ങൾ റൗണ്ടിന്റെ സ്കോർ ചോദിച്ചറിയാം. ഉരുളിയാനിക്കൽ അച്ഛ out of 10 and Akhil K total score 21.5 out of 30. കുഴപ്പമില്ല, എന്നാലൊരു ആവറേജ് സ്കോർ ആണ് അഖിൽ. ഇനി വരുന്ന റൗണ്ട്സ് നമ്മൾ മുന്നോട്ട് പോകും തോറും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കോറിംഗ് സ്ട്രിക്റ്റ് ആവുകയാണ്, ജഡ്ജ്മെന്റ് സ്ട്രിക്റ്റ് ആവുകയാണ്. അപ്പൊ അതിന്റേതായ ഒരു സീരിയസ്നെസ്സും എഫേർട്ടും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയൊരു ദൈവികമായ ഒരു ഫ്ലോറിൽ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പാടാൻ കഴിയുക എന്നുള്ളത്. സോ അഖിൽ, നെക്സ്റ്റ് റൗണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ അഖിൽ, കൺഗ്രാചുലേഷൻസ്. അടുത്ത പെർഫോമൻസ് ഇതിലും ബെറ്റർ ആയിട്ട് ഇംപ്രൂവ്മെന്റ് ആയിട്ട് തിരിച്ചു വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായി എത്തുന്നു ജോസഫ് ബിനോ ചാക്കു. ജോസഫ്, എനിക്കിപ്പോ നിങ്ങളെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് അടുത്ത് നിൽക്കുമ്പോ ഇതിലും പൊക്കമുള്ള ചെരുപ്പൊക്കെ ഇട്ട് നിന്നാലോ എന്ന് ഓർക്കുന്നുണ്ട്. കാരണം നിങ്ങള് കഴിഞ്ഞ വർഷം വന്നപ്പോ എല്ലാരും എന്നെക്കാളും ചെറുതായിരുന്നു, ഇപ്പൊ എല്ലാരും എന്നെക്കാളും പൊങ്ങി വലുതായി. ഇനിയും പൊങ്ങുന്ന തോന്നണേ അല്ലേ? ആ ഓക്കെ ജോസഫ്, ഏത് റൗണ്ടിലാണ് പാടുന്നത്? ഞാൻ ഫ്യൂഷൻ റൗണ്ടിലാണ് പാടുന്നത്. ഫ്യൂഷൻ റൗണ്ടിലാണ്. എത്ര പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്? 5. 5 പാട്ടുണ്ട്. 5 ഡിഫറെന്റ് ജോണേഴ്സ് ഓഫ് സോങ്സ് ആണോ? ഫാസ്റ്റും മെലഡിയാണ്. മെയിനായിട്ടുള്ള മെയിനായിട്ടും ഫാസ്റ്റും മെലഡിയാണ് സെലക്ട് ചെയ്യുന്നത്. ആരാ ഹെൽപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാൻ? പപ്പ തന്നെ, ഓഫ്കോഴ്സ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തല്ലോ അല്ലേ. അപ്പൊ ജോസഫിന്റെ നല്ലൊരു ഫ്യൂഷൻ സോങ് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. ജോസഫ്, ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായി പാടൂ. താങ്ക് യു.
ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധി എന്നും ആനന്ദമുണ്ട് എനിക്ക് തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ പാവെനിക്കെന്തിനു സാധാ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ ജീവിതമെന്തിനു നാഥാ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ
ജോസഫ്, നല്ല ഫ്യൂഷൻ ആയിരുന്നു ലാസ്റ്റ്. നല്ല നന്നായിട്ട് ഇങ്ങനെ ആരാധിച്ച് നല്ല ഫാസ്റ്റ് ആയിട്ട് പാടിയപ്പോ നമ്മൾ എല്ലാവരും കൂടെ അത് പാടുകയും ചെയ്തു. നല്ലായിരുന്നു, ഞങ്ങൾ എല്ലാം എൻജോയ് ചെയ്തു. ഇനി ജഡ്ജസിന്റെ ഒപ്പീനിയൻ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട്. ജോസഫ് റെഡി അല്ലേ ജഡ്ജ്മെന്റ് കേൾക്കാൻ? ഓക്കെ, നമുക്ക് ചോദിക്കാം. നിഖിലേട്ട, ജോസഫ് കഴിഞ്ഞ റൗണ്ടില് തളർന്നൊടിഞ്ഞ ആളുകൾ ഇന്ന് കുറച്ചൊരു ചിരിയൊക്കെ മുഖത്ത് വന്നു അല്ലെ? കുറച്ച് പ്ലസന്റ് ഒക്കെ ആയിട്ട് ഒന്നും ഒരു കോൺഫിഡൻസോടെ ഇന്ന് പാടിയത് അല്ലെ? അത് നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഞാൻ കാണുന്നു കേട്ടോ. അത് നല്ലൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പറയണത്, അത് നല്ലൊരു സ്റ്റെപ്പാണ് കേട്ടോ. അത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ പെർഫോം ചെയ്യുന്നവരുണ്ട്, പക്ഷെ അതല്ല, മോൻ അതിനൊരു പടി മുന്നോട്ട്. ടേക്ക് ഇറ്റ് സ്ലോലി, പെട്ടെന്ന് എടുക്കുന്നു വേണ്ട, പതക്കെ എടുത്താൽ മതി. പാട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ പാട്ടില് ഒരു അഞ്ച് പാട്ട് അല്ലെ, അഞ്ചു പാട്ട് പാടിയില്ലേ? ആദ്യത്തെ പാട്ട് എല്ലാ പാട്ടിലും ഒരേ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഈ എൻഡിങ് നോട്ട്സ് എന്നൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞിരുന്ന കാര്യം അല്ലെ. ഇത് ആദ്യത്തെ പാട്ടിൽ ഏതെങ്കിലും ഒരു ലൈൻ പാടിയേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ആ ഈ ആശ്രയിച്ച് എന്നൊക്കെ പാടുമ്പളേ കുറച്ച് ലയിപ്പിക്കാൻ ശ്രമിക്കൂ. ആശ്രയിച്ച് എന്ന് പറഞ്ഞ് പാടിക്കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. പാട്ട് പാടുമ്പോൾ നമുക്ക് സുഖം വേണ്ടേ, ഒരു ഭാവമൊക്കെ വേണ്ടേ, അതും കുറച്ച് നല്ല ഒരു ഹെപ്പി ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു ആ ഒരു ഫീല്, ആ ഒരു ഒരു ഇമോഷൻ, അത് മോൻ എൻഡ് ചെയ്യുമ്പോഴും അത് ക്യാരി ചെയ്യണം. ഒരു സുഖം നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോ ഫീൽ ചെയ്യുന്ന ഒരു കംപ്ലീഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന സാധനം വരണം കേട്ടോ. എല്ലാ പാട്ടിലും ആ ഒരു രണ്ട് വരി ഉള്ളൂ ഇല്ലതിന്റെ, ആ രണ്ട് വരി പെർഫെക്ഷനോടെ പാടാത്തതിന്റെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. ഒരുപാടൊന്നുമില്ലല്ലോ, വലിയ മലയൊന്നുമില്ലല്ലോ തലയിലിട്ട് വെച്ചെന്നത്. അഞ്ചു പാട്ട്, ഈ രണ്ട് വരി, പത്ത് ലൈൻ, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗാനങ്ങളാണ്, ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം നമുക്ക് കേട്ടോ. ഈ മാർക്കൊക്കെ പോകുന്ന അവിടെയാ. രണ്ടാമത്തെ പാട്ടില് നാഥ എവിടെ വരുന്നേ? രണ്ടാമത്തെ ഗാനം പാടുമ്പോളെ ഒരു നാഥനെ വിളിക്കുമ്പോ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. നമ്മൾ അത് നിങ്ങൾ പാടുമ്പോ സ്വയം നമുക്കൊരു ഡിവോഷൻ വരണം. ആ ഡിവോഷൻ കൊണ്ടുവന്നേ ഒക്കൂ. അതേത് പാട്ട് പാടുകയാണെങ്കിലും ദാറ്റ് ഫീൽ, ഇമോഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ വരണം. സിംഗർ, നമ്മൾ പാട്ടുകാർ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അതാണ്, ആ ഫീല് കൊണ്ടുവരിക എന്നുള്ളത്. അതിനാണ് ദൈവം നമുക്ക് പാടാനുള്ള കഴിവ് തരുന്നത്. മേണി മ്യൂസിക് ഡയറക്ടർ തന്നെ പാടിയ പോലെ അല്ലേ, എഴുതുന്ന ആൾ തന്നെ എഴുതി പാടിയ പോലെ. അന്ന് അവര് പാടാത്ത എല്ലാവർക്കും ഒരു ജോലി തന്ന പോലെ. യുവർ, വാട്ട് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി? യാ, ആൻഡ് വാട്ട് ഇസ് സിംഗിങ് മീൻ? പാട്ട് പാടുന്നതിന് വെറുതെ പാട്ട്, ഇപ്പൊ വെറുതെ പാട്ട് പാടിയത്, അതങ്ങനെ ആ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയും ആ എഴുതിയിരിക്കുന്ന വ്യക്തികൾ അവർ കൊണ്ടുവന്ന ഇമോഷൻ, ആ ഒരു സംഭവം നമ്മൾ ശബ്ദത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പൊ നാഥാനൊക്കെ വിളിക്കുമ്പോ നാഥനെ വിളിക്കുന്ന പോലെ നമുക്ക് തോന്നണം. ഞങ്ങളൊക്കെ നല്ല പ്രാർത്ഥിക്കുന്ന പിള്ളേരല്ലേ, പള്ളിയിലൊക്കെ പോകുന്നല്ലേ, ശരിക്കും നാഥനെ വിളിക്കുമ്പോ ഉള്ളിലത് ഉൾ തട്ടിയിട്ട് തന്നെ വിളിക്കണം കേട്ടോ. ആ ശബ്ദത്തിലൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ വോയിസ് മോഡുലേഷൻ ചെയ്യണത്, ആ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോ, അത് ഞാൻ എപ്പോഴും പറയുന്നത് യു ഷുഡ് റെക്കോർഡ്. മോൻ പാടുമ്പോ മൊബൈലൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കൂ, എന്നിട്ട് സ്വമേന കേട്ട് ഹെഡ്ഫോൺസ് വേറെ ആരും കേൾപ്പിക്കണം. നമ്മൾ തന്നെ ഹെഡ്ഫോൺസ് വെച്ചിട്ട് നമ്മുടെ ശബ്ദം നമുക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് കേൾക്കാനുള്ള ജഡ്ജ്മെന്റ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാവും ഞാൻ പാടുന്ന തെറ്റാണല്ലോ. പിന്നെ മൂന്നാമത്തെ സോങ്ങിൽ മോനൊരു എഫേർട്ട് എടുക്കണം ഞാൻ കണ്ടു. അവിടെ നിന്നാണ് എഫേർട്ട് എടുക്കണം ഞാൻ ശ്രദ്ധിച്ചത്. അത് കുറച്ചുകൂടി നല്ലൊരു പെപ്പി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു നല്ല ചാമും എനർജിയും ഒക്കെ മോന്റെ ബോഡി ലാംഗ്വേജിൽ ഞാൻ കണ്ടു. പാട്ടിൽ മോൻ ശ്രമിച്ചു, ഞാൻ പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല ഉള്ള കാര്യം പറയല്ലോ. കാരണം വെറുതെ പുകുത്തി തലയിലേക്ക് ഞാൻ അങ്ങനത്തെ അല്ല, എനിക്കുള്ളത് ഞാൻ പറയും. ആ എഫേർട്ടിനെ ഞാൻ മാനിക്കും, അത് നല്ലൊരു സൈനാണ്.
കേട്ടോ. ദാറ്റ് യു ഷുഡ് ബ്രിങ് ഇറ്റ് അപ്പ്. ഇനി ആ എനർജി താഴത്തേക്ക് പോകരുത്, ബാറ്ററി ലെവൽ പോകരുത് താഴത്തേക്ക്. ഇങ്ങനെ പിടിച്ച് ഇനി ഓരോ റൗണ്ട് വരുമ്പോ ഉണ്ടല്ലോ, ഇയാളുടെ പേഴ്സണാലിറ്റി, ഇയാളുടെ എല്ലാ സംഭവം പോളിഷ്ഡ് ആണ്. ഒരു വർഷത്തിന് മേലെ നിങ്ങൾ ആ സ്റ്റേജിലിരുന്ന് അഭ്യാസം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല. പിന്നെ ഇതുപോലെ നാലാം ദിവസമാണെങ്കിലും അത് വീണ്ടും എൻഡിങ് നോട്ട്സ് ഒക്കെ ഭയങ്കര ഷാർപ്പായിരുന്നു. കുറെ സ്ഥലത്ത് ഇങ്ങനെ ശ്രുതി ചേരാതെ പോവായിരുന്നു. അപ്പൊ ആ പാട്ടിന് സുഖം പോകുമ്പോനെ ശ്രുതി ചേർന്നേ ഒക്കു പാട്ട് പാടുമ്പോ, അത് ഇടയ്ക്കൊക്കെ പോവും. നമ്മളും സ്റ്റേജിലൊക്കെ പാടുന്ന പേര്, പക്ഷെ അത് നമ്മൾ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഇതിപ്പോ ഒരു പാ എന്നുള്ള മാന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ അതിലങ്ങോട്ട് കയറി പിടിച്ച് അങ്ങോട്ട് പോവുക, അത് എങ്ങനെയും തീർത്താൽ അടുത്ത ലൈനിലേക്ക് വപ്പ ശരിയാക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് പാടില്ല കേട്ടോ. പിന്നെ ഫിഫ്ത് സോങ് അവസാന ഗാനവും എനർജി ഉണ്ടായിരുന്നു, വീണ്ടും നോട്ട്സ് ഒക്കെ ഷാർപ്പായിരുന്നു. ഇയാളുടെ ടോട്ടാലിറ്റിയില് പേഴ്സണാലിറ്റി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി കേട്ടോ, ചുടിച്ചുടുപോടൊക്കെ നിൽക്കണം. കൺവെൻഷൻ രീതിയിലാ മുൻ പാടിയത് അല്ലേ, കൊറേ കൺവെൻഷന്റെ പാട്ടുകൾ, അതുകൊണ്ട് കൺവെൻഷൻ അവസാനിച്ച പോലെ തോന്നി. അവസാനം ഉണർവിന്റെ ആത്മസന്തോഷല്ലേ. കുറച്ചുകൂടി എനിക്ക് തോന്നി കുറച്ചുകൂടി വെറൈറ്റി സോങ്സ് എടുക്കായിരുന്നു കേട്ടോ. ഫ്യൂഷൻ എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ കുറെ അവിടെ നിന്ന് പാട്ടെടുത്ത് മാത്രമല്ല, നമ്മുടെ ഒരു മാസ്റ്ററിനെ കാണിക്കണമല്ലോ, നമ്മുടെ കഴിവ്. എങ്ങനെ ഒരു പാട്ടിൽ നിന്ന് മോൻ ഇങ്ങോട്ട് ചാടി ഇങ്ങനെ അതിൽ ലയിക്കുന്നു. ഇന്നലെ ഞാൻ ഫ്യൂഷന്റെ അർത്ഥത്തോടെ പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നു അത്. എന്താന്ന് പറഞ്ഞ്, മെർജ് ചെയ്യുക എന്നാണ്, മെൽറ്റ് ചെയ്യുക. മെൽറ്റ്, ഈ മെഴുകുതിയൊക്കെ ഉരുകുന്നത് പോലെ ഒരു പാട്ട് വേറൊരു പാട്ടിലേക്ക് ഇങ്ങനെ ഉരുകി ചേരുന്നതാണ് ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത്. തൊണ്ടവേദന എടുക്കുന്നുണ്ടോ പാട്ട് പാടിക്കഴിഞ്ഞ്? ഒരു ഡൾനെസ് തോന്നല്ലേ എല്ലാ പാട്ടിനും. ഇപ്പൊ കുറച്ച് മുമ്പുണ്ടായിരുന്ന പാട്ട് ആ വോയിസ് ചേഞ്ച് ചെയ്യുന്നപ്പോ മോണ്ട ഒരു അടവ് പോലെ ശബ്ദത്തിന്, എന്താണെന്ന് പരിശോധിക്കണം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. നിനക്ക് ചേഞ്ച് വന്ന ശേഷമുള്ള പാട്ടുകൾ എല്ലാം ഒരേപോലെ പോകും. ഹൈ പിച്ച് എടുക്കാനോ ലോവർ നോട്ട്സ് എല്ലാം റേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഹൈ നോട്ടിലേക്കും പോകാൻ പറ്റാത്ത ഇങ്ങനെ ഒരു ഒരു മിഡിൽ റേഞ്ചില് മോന്റെ ശബ്ദം കിടക്കുന്നു. അതൊന്ന് എന്താന്ന് വെച്ചൊന്ന് പരിശോധിച്ചാലോ, ഒരു ഇന്ത്യ കാണുക നല്ലതാണ് കേട്ടോ. ചില എക്സസൈസ് ഒക്കെ പറഞ്ഞു തരവര് നല്ല ചിലരുണ്ടല്ലോ സഹായിക്കുന്നത്. ഞാനൊന്നും കറക്റ്റ് ചെയ്യുന്നില്ല മോനെ മോനെ, കാരണം ഇതൊരു സാധനം ചെയ്യാതെ നമുക്ക് എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യണത് ഞങ്ങൾ സൂതി മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ചിലതൊക്കെ ഈ നിഖിൽ മോനോട് പറഞ്ഞ കറക്ഷനാ, മൂന്ന് തൊട്ടുള്ള പാട്ടുകളും മോൻ പയ്യെ ശ്രുതിയിലേക്കും കുറച്ചൊക്കെ ലയിച്ചും സന്തോഷത്തിലൊക്കെ പാടാൻ സാധിച്ചു ശ്രമിച്ചു. പക്ഷെ ഈ ഒരു പ്രോബ്ലം മോൻ മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറക്ഷനൊക്കെ അർത്ഥമുള്ളൂ കേട്ടോ. ആ ഒരു സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, വെളിച്ചമായി. അതെന്തായിരുന്നു ആത്മസന്തോഷത്തിന്റെ അവസാനം പാടി? എന്തായിരുന്നു ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. വെളിച്ചമായി വന്നില്ലേ? വെളിച്ചമായി എവിടെ? വെളിച്ചമായി, വെളിച്ചമായി പഠിക്കണം. അത് പഠിക്കുന്നത് വെളിച്ചമായി. ഒരു ഒരു അവിടെയാണ് നമുക്ക് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ട സ്ഥലമുള്ള ആൾക്കാരുള്ളത്. അപ്പം പഠിവ് കുറച്ചുകൂടെ നന്നായിരുന്നു. ഓക്കെ ഓക്കെ, നല്ല ഒരു അധ്യാപകൻ അപ്പൻ നന്ന ചാച്ച നന്നായിട്ട് പഠിച്ച ആളല്ലേ, നിന്നെ കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. അത് ചിന്തിച്ചു. താങ്ക് യു അച്ഛലി. ഇന്നെടുത്ത പാട്ടുകളെല്ലാം എന്താ പറയാ, മോന്റെ ഐഡിയയിൽ മോൻ എടുത്തു, അപ്പൻ ഹെൽപ്പ് ചെയ്തു, ഒരു മെലഡി എടുത്തു, ഫാസ്റ്റ് എടുത്തു. പാട്ടുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ മോൻ പാടിയ രീതി വെച്ച് നോക്കുമ്പോ എല്ലാം ഒരുപോലെ ഇരുന്നു. നമുക്ക് ക്ലാസിക്കൽ കൂടുതലായിട്ട് പഠിക്കുമ്പോ ഉള്ളൊരു കുഴപ്പമാണ്, ഇപ്പൊ തിരുനാമകീർത്തനം പാടിയാലും എന്തൊരത്ഭുതമാ പാടിയാലും ഒരു എവിടെയെങ്കിലും ആ പ്ലാൻസ് അങ്ങ് ഇടാനുള്ള ഒരു ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു. തിരുനാമകീർത്തനം എങ്ങനെ പാടാൻ പറ്റുമോ നേരത്ത് പറഞ്ഞ ആ മോൻ തുടങ്ങിയ തിരുനാമകീർത്തനം തുടങ്ങി. ഇങ്ങനെ ഉണ്ടോ തിരുനാമ കീർത്തനം? അപ്പൊ നമ്മള്
മെലഡി പാട്ട് പാടുമ്പോ മെലഡി ഫീൽ ചെയ്യണം, ഇത് മെലഡി സോങ് ആണ് എന്ന് ഫീൽ ചെയ്യണം, എന്നാലേ ആ ഡിഫറൻസ് മോനെ കാണിക്കാൻ പറ്റുള്ളൂ. ഫ്യൂഷൻ റൗണ്ട് തന്നിരിക്കുന്ന വെച്ചാല് നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രീംസ് കാണിക്കാനായിട്ടൊരു സോങ് ആണ് അല്ലെ, ഒരു റൗണ്ട് ആണ്. അപ്പൊ ആ ഒരു മോൻ ആ ഫസ്റ്റ് പാട്ട് പാടി, സെക്കൻഡ് പാട്ടിലോട്ട് പോകുന്ന ആ പാട്ടിന്റെ ആ ഒരു ഡിഫറൻസ് മോന്റെ സിംഗിങ്ങിലും ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ പാട്ടിലും നമ്മൾ ആ പ്ലാൻസ് ഇടാനും ഒരു സംഗതികളൊക്കെ ഇട്ട് പാടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ ഇമോഷൻ വ്യത്യാസം, ഇപ്പൊ ആ ആത്മസന്തോഷം പാടിയപ്പം ആണ് ശരിക്കും ഒരു ആത്മസന്തോഷം മോനുണ്ടായതും എനിക്കും ചെറുതായിട്ടുണ്ടായതും. അതിനു മുമ്പ് എന്താ പറയാ, എല്ലാം ഒരുപോലെ ഇരുന്നു. ഫീൽ വൈസ് ആണെങ്കിലും പാടിയ വൈസ് ആണെങ്കിലും മോന് മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പൊ അതെനിക്ക് ഒരു ഇതായിട്ട് തോന്നി. അതുപോലെ മോൻ സെലക്ട് ചെയ്യുന്ന പാട്ടുകളും മെലഡി ആണെങ്കിലും ഒരു രാഗം ബേസ് ചെയ്തുള്ള മെലഡി ആളാണ് എടുക്കുന്നതും. ഇപ്പോ എന്തൊരത്ഭുതമാ പാടിയത്, അതൊന്ന് പാടാമോ? എന്തൊരത്ഭുതമാ ഇങ്ങനെ പാടാതെ എന്തൊരത്ഭുതമാ ൂടി ഒന്ന് സുഖിപ്പിച്ച് പാടാം. നമ്മള് ഇൻവോൾവ് ചെയ്ത് ഒരു ഇച്ചിരി പോർഷൻ അല്ലേ ഉള്ളൂ, അപ്പൊ ആ പോർഷന്റെ ആ ഒരു ഇൻവോൾവ്മെന്റും ആ മെലഡിയും നമ്മൾ കാണിക്കണം ആ പാട്ടില്. ഇച്ചിരി പാടാണ്, ഫ്യൂഷൻ റൗണ്ട് പാടിയിട്ടില്ലാത്തവർക്ക് അത് ഇച്ചിരി പാടാണ്, എങ്കിലും അത് ശ്രമിക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. പിന്നെ ജോസഫിന് സാധാരണ വരാത്തൊരു പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു പല പാട്ടുകളും. ആ ഇനി അടുത്ത പാട്ട് വരട്ടെ. ആ ഇനി അടുത്ത പാട്ട്. അപ്പൊ പാടി നിർത്തുന്ന ലൈൻസ് ആണെങ്കിലും മോൻ ശ്രദ്ധിക്കുന്നില്ല, അതാണ് എനിക്ക് തോന്നി. ഇന്നിതാ പറയാനുള്ളൂ എന്തൊരത്ഭുതമായിക്ക് പാടിയെ നിർത്തുന്ന ലൈൻസിനെല്ലാം ഒരു ഒരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു കേട്ടോ. അത് അടുത്ത പാട്ടില് ചിലപ്പോ അതുകൊണ്ടായിരിക്കും, അത് ഓർത്ത് അത് അടുത്ത പാട്ടിലോട്ട് പോണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എനിക്ക് ലാസ്റ്റ് പാട്ട് മാത്രം ഇച്ചിരി ഇഷ്ടമായി, അത് ആ ഒരു മോന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് പാട്ടിന്. അപ്പൊ അതിന് ചേച്ചി കുറച്ച് മാർക്ക് എഫേർട്ടിന് തരുന്നുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ളത് എനിക്ക് മോൻ ഇച്ചിരിയും കൂടി നന്നായിട്ടൊക്കെ പാടായിരുന്നു എന്ന് തോന്നി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ജോസഫ് എന്തോ ഒരു പുതിയതായിട്ടൊരു ഫ്യൂഷൻ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ എന്തൊക്കെയായിരുന്നു കറക്ഷൻസ് വരുത്തേണ്ടത്, മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്ന് ജോസഫ് തന്നെ പറഞ്ഞു. അതെല്ലാം ജഡ്ജസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു, പോസിറ്റീവ്സ് എന്താണെന്നും പറഞ്ഞു. ഇനി ഒരു ഫ്യൂഷൻ സോങ് എടുക്കുമ്പോ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെ പെർഫോം ചെയ്യുന്നു മനസ്സിലായി. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാനുള്ള സമയമാണ്. നിഖിലേട്ട ജോസഫിന്റെ ഫ്യൂഷൻ റൗണ്ടിന്റെ സ്കോർ. Seven point five again out of ten. And Joseph in their fusion song round delay. Total score 22 out of 30. കുഴപ്പമില്ലാത്തൊരു സ്കോർ ആണ്. ഓക്കെ, അടുത്ത റൗണ്ടില് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് ജോസഫ് തിരിച്ചു വരും, ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യാണ്. അപ്പോ അടുത്ത റൗണ്ടിൽ കാണാം, കൂടുതൽ ബെറ്റർ പെർഫോമൻസ്, ഇംപ്രൂവ്മെന്റ്. ഓക്കെ, താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായിട്ട് ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് റൗണ്ടാണ്. അതിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമല മാത്യു. അമലക്കുട്ടി, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നല്ല പട്ടുപാവടയൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മാനവേന്ദ്ര എന്നുള്ള പാട്ടാണ്. മാനവേന്ദ്ര. എങ്ങനെയാണ് ക്ലാസിക്കൽ പെർഫോം ചെയ്യാൻ, എളുപ്പമായിരുന്നോ പഠിക്കാനൊക്കെ? ബുദ്ധിമുട്ടായിരുന്നു. അമല് പൊതുവെ നല്ല സ്കോർസ് ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ സ്റ്റേജില്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ റൗണ്ട് ആണ് ക്ലാസിക്കൽ, അപ്പൊ നല്ലൊരു എഫേർട്ട് അതിനെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ എപ്പിസോഡ് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഈ ക്ലാസിക്കൽ പെർഫോമൻസ് റൗണ്ടിന് നമ്മളെ അക്കമ്പനി ചെയ്യാനായിട്ട്
വളരെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സിനിമകൾക്ക് വായിച്ചിട്ടുണ്ട്, വളരെയധികം പ്രൊഫഷണൽ കച്ചേരികൾക്കെല്ലാം വായിക്കുന്ന നമ്മൾ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അവരെ ഈ വേദിയിലേക്ക്, ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൃദംഗം നമ്മളെ അക്കമ്പനി ചെയ്യാനെത്തിയിരിക്കുന്നത് ബാലകൃഷ്ണ കമ്മത്ത്, വയലിൻ എടപ്പള്ളി ജയമോഹൻ ആൻഡ് വീണ ബിജു. ഈ മൂന്ന് പേരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അമല, ഇനി നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് ഈ സ്റ്റേജിലുണ്ട്, ഇനിയും ഉണ്ട് കലാതരംഗിണി ടീം ഓഫ് ഡാൻസേഴ്സ്. അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ, അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അമല, ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പെർഫോമൻസിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. ഗോഡ് ബ്ലെസ് യു അമല. താങ്ക് യു.
അമല, എന്തോ എന്ത് റിച്ച് പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവായിരുന്നു. പാട്ട് കേൾക്കുന്നു കൂടെ ഇവരുടെ എല്ലാം ആ ഒരു അകമ്പടിയോട് കൂടി ആ പാട്ട് കേട്ടപ്പോ എന്ത് റിച്ച് ആയിരുന്നു. ആ പാട്ട് ഒത്തിരി റിച്ച് ആക്കി തരുന്നു നിങ്ങള് എല്ലാവരും ചേർന്ന്. താങ്ക് യു സോ മച്ച്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ കലാതരംഗിനിയും കൂടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വലിയൊരു റിച്ച് പെർഫോമൻസ് ആയിരുന്നു. അമലക്ക് എന്ത് തോന്നി ഇവരുടെ എല്ലാവരും കൂടെ പെർഫോം ചെയ്തപ്പോ? നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് എല്ലാവരും. ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അഗൈൻ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ജഡ്ജസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അമലയുടെ സോങ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, അമലയുടെ ക്ലാസിക്കൽ സോങ് എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സിസിലി, അമല, അമല ആസ് യൂഷ്വൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഈ കോസ്റ്റ്യൂമിൽ. ഡാൻസേഴ്സിന്റെ ആ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്കും മോളുടെ ആ റെഡും കൂടെ വന്നപ്പോ നല്ല ഷെയർ ഉണ്ടായിരുന്നു. ഡാൻസേഴ്സ് സെയിം തിഞ്ചു കേട്ടോ. മോൾ നന്നായി പാടി കേട്ടോ. താങ്ക് യു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ കാണാൻ. നല്ല കോൺഫിഡന്റ് ആയിട്ട് അമല പാടി. അമലയ്ക്ക് സാധാരണ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ, ഞാൻ വിചാരിച്ചു അമല ഇച്ചിരി സ്കേർഡ് ആയിരിക്കും ക്ലാസിക്കൽ ആയതുകൊണ്ട്. പക്ഷെ ടെൻഷനൊന്നും ഇല്ലാതെ അമല നല്ല സ്മൈൽ ചെയ്ത് എൻജോയ് ചെയ്ത് പാടി. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേതാ രാഗം എന്നറിയാമോ? നാട്ടരാഗം. ആ അരോണ അവരോണെന്ന് പാടാമോ? മഹാഗണപതി മക്കെ പഠിച്ചില്ലേ മോള്? നാട്ടരാഗത്തില് കേട്ടോ. മഹാഗണപതി അറിയത്തില്ലേ? മോള് പഠിച്ചിട്ടുണ്ടോ? പിന്നെ മോള് ചില സ്ഥലത്ത് ഈ ടെമ്പോ മോൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എവിടെയാ തുടങ്ങുന്ന ഈ ലൈൻസ് തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ കേൾക്കുന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. മോൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നോ തുടങ്ങുന്ന സ്ഥലങ്ങള്? ചരണത്തിലെ ഭാവ രൂപ അല്ലെ, അതിന് രൂപ തൊട്ടേ കേട്ടുള്ളൂ. രണ്ടാമത്തെ തവണ പാടുമ്പോ കോൺഫിഡന്റ് ആണ്. തുടങ്ങുന്ന സ്ഥലങ്ങളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഗുണഗണ ലോല അങ്ങനെ ഒരു സ്ഥലമില്ലേ, ഫസ്റ്റ് ടൈം പാടി, ചരണത്തിലാണെന്ന് തോന്നുന്നു. ഗുണഗണ ലോല അത് ഫസ്റ്റ് ടൈം പാടി, ഇപ്പൊ ചേർന്നില്ല കേട്ടോ. പിന്നെ പരിപൂരിത അത് പാടുന്ന സമയത്ത് ബീറ്റ് കയ്യിന്ന് പോയി. ഡാൻസേഴ്സ് ഇച്ചിരി ഒന്ന് പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പേടിച്ചു അവരൊക്കെ ഡാൻസും കൂടി ഉള്ളപ്പോഴേ നമ്മളത് ബീറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കും കൂടെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ ഇച്ചിരി പേടിച്ചു. പക്ഷെ അവർ അത്താദ്യമായിട്ട് അത് മെൽറ്റ് ചെയ്ത് അങ്ങനെ ഡാൻസ് ചെയ്തു. പാവന രൂപ അതും തുടങ്ങിയ സമയത്ത് മോൾക്ക് എവിടെയാണ് തുടങ്ങുന്നതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ബീറ്റിന്റെ ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് തോന്നിയത്, അല്ലെങ്കിൽ മോള് പാടിയതില് കുഴപ്പമില്ലായിരുന്നു. ഈ പാട്ട് മോളുടെ വോയിസിന് പറ്റിയൊരു പാട്ടായിരുന്നു, നല്ല സെലക്ഷൻ ഓഫ് സോങ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മള് ക്ലാസിക്കൽ റൗണ്ട് ആകുമ്പോൾ ഒരുപാട് കണ്ടസ്റ്റൻസ് പലതരത്തിലുള്ള പാട്ടുകൾ എടുക്കും. കുറച്ച് ഹെവി ആയിട്ടുള്ള പാട്ട് എടുക്കും, ചിലർ ലൈറ്റ് ആയിട്ടുള്ള പാട്ട് എടുക്കും. അപ്പൊ അതനുസരിച്ചുള്ള ഡിഫറൻസസ് മാർക്കിങ്ങിൽ വരും. പക്ഷെ എന്നാൽ പോലും മോള് ജസ്റ്റിസ് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, ഇതിനു മുമ്പ് ക്ലാസിക്കൽ പാടിയിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ മോള്? ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? പത്താം ക്ലാസ് ആയതുകൊണ്ട്. പത്താം ക്ലാസ് ആണെങ്കിലും ഒരു ഇച്ചിരി നേരം ഒരു അരമണിക്കൂർ എങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം കേട്ടോ. പഠനം അറിയാം എങ്കിൽ പോലും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോൾ. താങ്ക് യു സിസ്ലി. നിക്കലേട്ട, മോളെ നന്നായിട്ട് പാടി. മൊത്തത്തിൽ നല്ലൊരു കളർഫുൾ ആയിരുന്നു, നല്ലൊരു കളർഫുൾ ആയ ഒരു കോമ്പോസിഷൻ ആണത്.
പിന്നെ നാട്ടരാഗം, നമ്മളൊക്കെ ആരോഹണ അവരോഹണം നാട്ടരാഗം എഴുതുമ്പോ ആരോഹണത്തിലെ ഋഷഭം യൂസ്, ഈ കോമ്പോസിഷനിൽ ഋഷഭം യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ആരോഹണത്തിലും അവരോഹണത്തിലും ഋഷഭം വരുന്നത്. ഈ കോമ്പോസിഷൻ അങ്ങനെ ആയതുകൊണ്ട് എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല്ലവി അനുപല്ലവി ചരണം 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 അങ്ങനെ ഒരു നാലോ മൂന്നോ ചരണമുണ്ട് അല്ലെ, അനുപല്ലവി അങ്ങനെ എല്ലാത്തിന്റെയും കോമ്പോസിഷൻ ഒന്നാണ്. പിന്നെ വരികള് സംസ്കൃതം. മോളുടെ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ വരികളൊക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് റെൻഡർ ചെയ്യുക എന്നുള്ളൊരു ഒരു ആ ഒരു എഫേർട്ട് അതിനെ ഞാൻ മാനിക്കുന്നു. അത് നല്ലൊരു എഫേർട്ടായിരുന്നു. ഓർത്ത് വെച്ചിട്ട് അതൊക്കെ പാടുക, തെറ്റിക്കാതെ പാടുക സ്റ്റേജിൽ, അതും ഇത്രയും ലൈറ്റ്സും ക്യാമറയും ഒരു കോമ്പറ്റീഷന്. അതൊരു വലിയൊരു കാര്യമാണ്. അത് നല്ല ആ എഫേർട്ടിനെയും ആ ഒരു ധൈര്യത്തിനെയും ഞാൻ മാനിക്കുന്നു. അതിന് മോൾക്ക് മാർക്കുണ്ട്. പിന്നെ മോളുടെ പെർഫോമൻസ് വെച്ച് ഗ്രേഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മോളുടെ ആദ്യത്തെ പല്ലവി പാടി അവസാനത്തെ ചരണം പാടുമ്പോഴും ട്യൂൺ ഒന്നു തന്നെയാണ്. പക്ഷെ ആ ഒരു പവർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പാടുന്ന ഗമകൊക്കെ അതിനൊക്കെ കുറച്ചുകൂടി ഒരു ബലം അവസാനത്തിലാണ് വന്നത്. അപ്പൊ കുറച്ച് ക്ലിയർ ആയി വന്നു. ഒരു ഗ്രാഫ് ഇങ്ങനെയായിരുന്നു, ഇവിടെ നിന്ന് തുടങ്ങി മോള് നന്നായി നന്നായി. അപ്പൊ മോളുടെ കോൺഫിഡൻസ് കൂടിയപ്പോ മോളുടെ പെർഫോമൻസും അതുപോലെ നന്നായി. അപ്പൊ ഞാൻ അവസാനത്തെ ചരണമാണ് ഞാൻ ശരിക്കും, മോളുടെ ടാലന്റ് ആ അവസാനത്തെ ചരണത്തിലായിരുന്നു. ചില ഗമകം കൊടുക്കേണ്ട സ്ഥലത്തേക്ക് ഒരു കോൺഫിഡൻസ് തുടങ്ങി, ആദ്യത്തിലേക്കൊന്നും അത്രയും വന്നില്ല അല്ലേ. എനിക്ക് ആ അവസാനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനവേന്ദ്ര തന്നെ പാടിക്കൊള്ളൂ എന്നൊരു ഒരു മാനവേന്ദ്ര മാനവേന്ദ്ര മഹിതാമല താരക സ്വജനാമൃത താമൃത രാഗ്രിയുഗാത്മവിലാസ. ഈ രാഗത്തിനൊക്കെ കൊടുക്കുന്ന ഒരു ഭാവം മനസ്സിലായോ? എല്ലാ രാഗത്തിനും ഒരു ഭാവമുണ്ട്. നമ്മളൊക്കെ കച്ചേരിക്കൊക്കെ പാടുമ്പോ തുടക്കത്തിൽ പാടുന്ന ഒരു ഒരു രാഗമാണത്. കാരണം വിഘ്നങ്ങൾ മാറ്റുന്ന ഒരു രാഗമാണ് ആട്ട. പക്ഷെ മോള് നന്നായിട്ട് പാടി. ഇവിടെ വായിച്ച് ഡാൻസ് ചെയ്തവര് ഗംഭീരമായിരുന്നു. ഇത്രയും കളർഫുള്ളായിട്ട് ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ ഇതുവരെ ജഡ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ ടെലിവിഷനിൽ കണ്ടിട്ടില്ല. നല്ല സ്കെയില്, നല്ല റിച്ച്നെസ്, നല്ലൊരു സ്കെയിലും നല്ലൊരു പ്രൊഫഷണൽ ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. എല്ലാവരും അതിനെ മോള് ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്തു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു നിഖിലേട്ട. തുല്യ നിഖിലച്ച വളരെ നല്ല നല്ല നന്നായി മോള് പാടി പറഞ്ഞില്ല ഇവിടെ. ഒരു ആ പാട്ടിന്റെ പാട്ടിന്റെ കമ്പോസിഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹെവിനെസ് ഉണ്ട്. നിഖിൽ പറഞ്ഞ പോലെ ആരോഹണ അവരോഹണ അവരോഹണ അത് മോള് വളരെ നന്നായിട്ട് റെൻഡർ ചെയ്തു. പിന്നെ കുറച്ച് സ്വരസഞ്ചാരങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. എപ്പോഴുള്ള ആ മോളെ ആ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ അതിന്. അതൊരു ഒരു തരം നൊസ്റ്റാൾജിയ. എന്തു രസം ആ മോളെ സായലിൽ നിൽക്കുന്നില്ലേ, വളരെ നന്നാണത്. വളരെ ആ ഒത്തിരി സ്ഥലത്ത് വരുന്നുണ്ട് അത്. ആ ഒന്ന് പാടി ഒന്ന് നിർത്തിക്ക്. മാന മാനവേന്ദ്ര 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 നല്ല ലാൻഡിങ് ആ സൈഡിലേക്ക് കേട്ടോ. അത് ടോട്ടൽ സെറ്റ് നന്നായി പഠിച്ചു മോളെ. ഇത് സംസ്കൃതമല്ലേ, എങ്ങനെ പഠിച്ചിരുന്നു ഇത്? ആരാ മോളെ സഹായിച്ചത്? അർത്ഥം മനസ്സിലായതിന്റെ അർത്ഥം മനസ്സിലായല്ലേ. ഡാൻസേഴ്സിന് ആരാ ഹെൽപ്പ് ചെയ്ത്? എനിക്ക് വെള്ളം പോയിരുന്നത് എന്തായിരുന്നു അത് കാണിച്ചു തന്ന്. ഓക്കെ മോളെ, ടോട്ടൽ നിങ്ങൾ കറക്റ്റ് ചെയ്തൊന്നു. ഇതാ മോൾ പഠിക്കുക കേട്ടോന്നേ, രാഗമൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മോൾക്ക് അവസരം കിട്ടുമ്പോ ഇങ്ങനെ രാഗമുണ്ട്, ആ രാഗം നാട്ടരാഗമുണ്ട്, എനിക്ക് പഠിക്കണം അത്.
അത് നിന്നെ കാണിച്ചു തന്നു ഗുരുക്കന്മാര്. നല്ലൊരു ആശയോടും ഒരു പ്രതിജ്ഞയോടും കൂടെ പോവുക, പഠിക്കുക കേട്ടോ. നല്ലതെന്ന് പഠിക്കും മോളെ, ജസ്റ്റിസ് നല്ല നീതി ചെയ്തു പോലും പാട്ടിനോട്. ഓക്കെ, താങ്ക് യു അച്ഛ. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെയാണ്, ജസ്റ്റിസ് ചെയ്തു എന്ന് തന്നെയാണ് ജഡ്ജസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒരു വലിയ കാര്യമാണ്, വലിയൊരു ഭാഗ്യം. എനിക്കും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു ഇത്രയും നല്ല ആർട്ടിസ്റ്റ് ഇരിക്കുന്ന ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ. സോ ഇങ്ങനെയൊരു പെർഫോമൻസിന് ഇനി അറിയേണ്ടത് മാർക്സ് മാത്രമാണ്. കാരണം എല്ലാവരും കാത്തിരിക്കുമായിരിക്കും എന്തായിരിക്കും ഇതിന്റെ സ്കോറ്. കാരണം ക്ലാസിക്കൽ മ്യൂസിക് ആണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. സോ നമുക്ക് സ്കോർസ് ചോദിക്കാം. സിസിലി, ഔട്ട് ഓഫ് 10. Eight out of ten. Urliya Nikilacha. And Amalede classical song roundil kittirikkunna total score 24 out of 30. Very good score, nalloru score aanu. Pratheechi ee oru classical roundil scores kittan valare budhimuttaanu actually, pakshe nalloru score aanu kittirikkunnathu. Congratulations. Thank you. And the whole team ina oru velliya congratulations. Amale support cheyathil oru vaadu thanks. So iniyum idu pole nalla performance aayittu Amala thirichu varanam. നമുക്ക് വീണ്ടും കാണാം, നല്ലൊരു പെർഫോമൻസും നല്ലൊരു മാർക്കുമായിട്ട്. താങ്ക് യു അമല, താങ്ക് യു കലാതരംഗിണി, താങ്ക് യു സോ മച്ച്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ 3 പെർഫോമൻസും അങ്ങനെ ഇവിടെ തീർന്നിരിക്കുകയാണ്. വളരെ നിറപ്പകിട്ടായിരുന്നു ഒരു എപ്പിസോഡായിരുന്നു. ഒത്തിരി നല്ല ഗാനങ്ങൾ, വളരെ റിച്ച് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഏവരും അതെല്ലാം ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെ നല്ല നല്ല ഗാനങ്ങളും നല്ല നല്ല പെർഫോമൻസുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. അതുവരേക്കും കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.